നിർമ്മാണ മേഖലയിലെ ചൂഷണം ഒഴിവാക്കാൻ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടപടി കർശനമാക്കുന്നു അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും പരസ്യവും വിൽപ്പനയും ഇനി അനുവദിക്കില്ല ഇത്തരം പ്രോജക്ടുകളുടെ നിർമ്മാണ ചെലവിന്റെ പത്ത് ശതമാനം വരെ പിഴ ഈടാക്കുമെന്ന് കാണിച്ച് മുന്നറിയിപ്പ് നോട്ടീസും പുറത്തിറക്കി റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെ നിരീക്ഷണത്തിനായുള്ള റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ അതോറിറ്റി അഥവാ റെറ കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിനാണ് സംസ്ഥാനത്ത് നിലവിൽ വന്നത് നിലവിൽ നിർമ്മാണത്തിലുള്ളതും ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലാത്തതുമായ എല്ലാ പദ്ധതികളും റയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ അംഗീകരിച്ച ഒറിജിനൽ പ്ലാനുകൾ ഇടപാടുകാരിൽ നിന്ന് കൈപ്പറ്റിയ തുകയുടെ വിവരങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കുന്ന സമയം ഉടമസ്ഥന് കൈമാറ്റം ചെയ്യുന്ന സമയം എന്നിവ കൃത്യമായി സർട്ടിഫൈ ചെയ്ത് നൽകണം കെട്ടിടം സമയബന്ധിതമായി തീർത്തു നൽകിയില്ലെങ്കിൽ വൈകുന്ന ഓരോ മാസവും ഒൻപത് ശതമാനം വരെ പിഴ ഉപഭോക്താവിന് നൽകണം കോവിഡ് പശ്ചാത്തലത്തിൽ രജിസ്ട്രേഷനുള്ള കാലാവധി രണ്ട് തവണ നീട്ടി നൽകി രജിസ്റ്റർ ചെയ്യാതെ ണി തുടരുന്നതോ വിൽക്കുന്നതോ ബുക്ക് ചെയ്യുന്നതോ സെല് ചെയ്യുന്നതോ എല്ലാം സെക്ഷൻ ത്രീയുടെ വയലേഷനാണ് അതിന് അതോറിറ്റിക്ക് പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ പത്ത് ശതമാനം വരെ പഴയ ഈടാക്കാവുന്നതാണ് എൻ്റെ നിയമം റയുടെ വെബ് പോർട്ടൽ ഈ മാസം അവസാനത്തോടെ പൂർണ്ണ സജ്ജമാകും രജിസ്റ്റർ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വെബ്സൈറ്റിൽ ലഭ്യമാകും പരാതി ഉള്ളവർക്ക് റൈയെ സമീപിക്കാം പദ്ധതികളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കും ചതിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്കും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം